നമസ്കാരം. സ്വപ്ന സുരേഷ് ജയിലിൽ കിടക്കുന്നതാണ് സിപിഎമ്മിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമെന്നൊക്കെയാണ് കേൾക്കുന്നത്. നമുക്കറിയില്ല, സ്വപ്നയെക്കൊണ്ട് ജയിലിൽ വെച്ച് ഒരുപാട് നാടകങ്ങൾ കളിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകളും വിവാദങ്ങളും വാർത്തകളും ഒക്കെ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ഈ സ്വപ്ന കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കുണ്ട് എന്ന ഒരു സത്യവാങ്മൂലം കസ്റ്റംസ് കോടതിയിൽ കൊടുത്തതോടെ ഈ കാര്യങ്ങളൊക്കെ, അതായത് പല പോലീസുകാർ വഴി, എന്തായാലും മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയാണല്ലോ, അട്ടക്കുളങ്ങര ജയിലൊക്കെ മുഖ്യമന്ത്രിക്ക് അനായാസം കൈപ്പിടിയിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെയും പോലീസുകാരികളെയും ഗാരന്മാരെയും ഒക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, സി പി എമ്മിൻ്റെ ഒരു പ്രമുഖനായ നേതാവ്, തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖനായ ഒരു നേതാവ് സ്വപ്ന സുരേഷിനെ പല കുറി സന്ദർശിച്ചതായുള്ള ചില റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ സ്വപ്ന സുരേഷ് ജയിലിൽ കിടക്കുന്നത് മുഖ്യമന്ത്രിക്ക് പ്രശ്നമാണ്, ഇനിയും അത് കൂടുതൽ പ്രശ്നമാകും എന്നാണ് മനസ്സിലാകുന്നത്. സ്വപ്നയുടെ മൊഴി സംബന്ധിച്ച്, ജയിലിൽ കിടക്കുമ്പോഴുണ്ടായ അനുഭവങ്ങളുടെ മൊഴി സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഇ ഡിയുടെ കസ്റ്റഡിയിലിരിക്കെ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് പുറത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ താൻ വിളിച്ചിരുന്നു എന്ന് സ്വപ്ന സുരേഷ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത്. അതായത്, ഇ ഡിയുടെ കസ്റ്റഡിയിലിരിക്കെ ഒപ്പമുള്ള ഒരു പോലീസുകാരിയുടെ ഫോണിൽ നിന്ന് വെളിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്വപ്ന വിളിച്ചു. ഇത് എന്ത് നിയമ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നത്? പോലീസുകാരി പറഞ്ഞ കാര്യങ്ങൾ താൻ ഫോണിലൂടെ ആവർത്തിക്കുകയായിരുന്നു എന്ന് സ്വപ്ന പറയുന്നു. തന്നെ രക്ഷപ്പെടുത്തും എന്ന ഉറപ്പിലാണ് പോലീസുകാരിയുടെ ഫോണിൽ നിന്ന് സംസാരിക്കാൻ തയ്യാറായതെന്ന് കസ്റ്റംസ് കേസിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ രഹസ്യമൊഴിയിലും ഇ ഡിക്ക് നൽകിയ എഴുതി കൊടുത്ത മൊഴിയിലും സ്വപ്ന ആവർത്തിക്കുന്നു ഉണ്ട്. അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, പോലീസുകാരുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു തരികിട അവിടെ നടന്നിട്ടുണ്ട്, ഉറപ്പല്ലേ? ഹൈക്കോടതിയിൽ കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണർ നൽകിയ വിശദീകരണത്തിലെ വിവരങ്ങൾ പുറത്തു വന്നതിലുള്ള ജാള്യം മറയ്ക്കാനാണ് പോലീസുകാരിയുടെ മൊഴി പുറത്തുവിട്ടതെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട്. തങ്ങൾക്ക് നൽകിയ മൊഴികളിലല്ല, മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിലാണ് സ്വപ്ന മുഖ്യമന്ത്രിയെ പറ്റി വ്യക്തമാക്കുന്നത്. ആർക്കു വേണ്ടിയാണ് പോലീസുകാർ സ്വപ്നയെ ഫോൺ വിളിച്ചത് എന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നു. സ്വപ്നയുടെ ശബ്ദരേഖയിൽ പുരുഷ ശബ്ദം കേൾക്കാം. പോലീസുകാരിയാണ് ഉദ്യോഗസ്ഥനെ വിളിച്ചു കൊടുത്തതെന്നാണ് സ്വപ്ന മൊഴി നൽകിയിരിക്കുന്നത്. കുറ്റക്കാരായവർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് കേസെടുക്കാനും ഇതുവഴി സാധിക്കും. ഇതേപ്പറ്റി അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയം കലർത്തി അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കം അനുവദിക്കില്ല. സ്വപ്ന റിമാൻഡിലായിരിക്കെ പറയാതിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അവരുടേതായ വാദങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വപ്നയെ സ്വാധീനിക്കാൻ, മുഖ്യമന്ത്രിക്ക് അനുകൂലമായി നിൽക്കാൻ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയെയും രക്ഷിക്കാൻ വ്യാപകമായ ഇടപെടൽ, അനധികൃതമായ ഇടപെടൽ പോലീസുകാർ വഴി നടത്തി എന്ന് തന്നെ ഇപ്പോൾ പകൽ പോലെ കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. രക്ഷപ്പെടാം എന്ന പ്രതീക്ഷ അല്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ് താൻ നേരത്തെ പലതും മറച്ചുവെച്ചത് എന്ന് സ്വപ്ന പറയുന്നുണ്ട്. ജയിലിലും കസ്റ്റഡിയിലും കഴിയുമ്പോൾ സ്വന്തം കൈപ്പടയിലാണ് സ്വപ്ന മൊഴി എഴുതി നൽകിയത്. നിർബന്ധിച്ചിട്ടല്ലെന്നും സ്വമേധയാ മൊഴി നൽകുകയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഇതൊക്കെ ഇ ഡി പ്രേരിപ്പിച്ച് ചെയ്യുന്നതാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സ്വന്തം കൈപ്പടയിൽ ഒരാൾ വ്യക്തമായി അവനവൻ്റെ ആ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ, സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമായി എഴുതുന്നതിൽ എന്ത് നിർബന്ധിച്ച് എഴുതിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ അവരെ നിർബന്ധിച്ച് എഴുതിക്കണമെങ്കിൽ ജയിലിൽ പോകണ്ടേ? അപ്പോൾ ജയിലിൽ മുഖ്യമന്ത്രിയുടെ സിബന്ധിക്കാരായ പോലീസുകാരുണ്ടാവില്ലേ? അവർ അറിയില്ലേ? ഇതൊക്കെ വെറുതെ ഈ രാഷ്ട്രീയവൽക്കരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയെയും വലിച്ചഴിക്കുന്നു എന്നൊക്കെ വെറുതെ ആരോപണം ഉന്നയിക്കുന്നതാണ്. കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നത്. അതുകണ്ട് ചകിതരായിട്ടാണ് ഇപ്പോൾ ഈ വേവ് പിടിച്ചവരെ പോലെ നടക്കുന്നത്. അതിനിടയ്ക്ക് അമിത്ഷായുടെ നേരെ ഒരു കുത്തും കുത്തിയിട്ടുണ്ട്. അതേതായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാണും എന്ന് തോന്നുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കിട്ടാണ് കുത്തുന്നത് ഒരു സൈഡിൽ നിന്ന്, അദ്ദേഹം വീട്ടിൽ പോയതിന് ശേഷം. എന്തായാലും കൊള്ളാം. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ ഇ ഡി ഉദ്യോഗസ്ഥർ സ്വപ്നയെ നിർബന്ധിച്ചു എന്ന പോലീസുകാരിയുടെ ഒരു മൊഴിയുണ്ട്. അത് വെറും രാഷ്ട്രീയ പ്രേരിതമാണ്, മനഃപൂർവ്വം പറഞ്ഞു പറയിപ്പിച്ചതാണ് എന്നാണ് വ്യക്തമാകുന്നത്. ഇതിലൊക്കെ തന്നെ മനസ്സിലാകുന്നത്, സ്വപ്നയെ കരുവാക്കി അല്ലെങ്കിൽ സ്വപ്നയെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ച് മുഖ്യമന്ത്രിക്ക് അനുകൂലമായ രീതിയിൽ ഒരു മൊഴി ഉണ്ടാക്കിയെടുക്കുകയും യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയും ആണ് ചെയ്തത് എന്ന് വ്യക്തമാകുന്നു. എന്തായാലും ഈ വിഷയത്തിലടക്കം ഇ ഡി പരിശോധനകൾ നടത്തും, മുഖ്യമന്ത്രിയെ ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സ്വപ്നയും സ്വപ്നയുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളും ചോദ്യാവലികളും ഒക്കെ തന്നെ തയ്യാറായി കൃത്യമായ രീതിയിൽ നേർപടിക്ക് തന്നെയാണ് അന്വേഷണം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അതാണ് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും മറ്റുദ്യോഗസ്ഥരിലേക്കും രാഷ്ട്രീയക്കാരിലേക്കും ഒടുവിൽ മുഖ്യമന്ത്രിയിലേക്കും ചെന്ന് എത്തിയിരിക്കുന്നത് എന്ന് നിയമ വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.